മനുഷ്യർ എത്രയൊക്കെ പുരോഗമനവാദികളായാലും എത്രയൊക്കെ ഉയരങ്ങളിലേ എത്തിയാലും അവൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചില അന്ധവിശ്വാസങ്ങൾ, ചില നിറം പിടിപ്പിച്ച കഥകളൊക്കെയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഈ ഭ്രമാത്മക ചിത്രങ്ങൾക്കും കഥകൾക്കുമൊക്കെ ഏറെ പ്രാധാന്യമുള്ളത്. അത്തരത്തിൽ മലയാളത്തിൽ ഒരുങ്ങുന്ന ഒരു ചിത്രമുണ്ട്, അർജുനശോകൻ നായകനായി എത്തുന്ന, തമന്ന ഭാട്ടിയ നായികയായി എത്തുന്ന ഒരു ചിത്രം സുമതി വളവ്. ഇപ്പോൾ ആ ചിത്രത്തിൻ്റെ ചിത്രീകരണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ള കഥകളിൽ ഏറ്റവും അധികം രസിപ്പിക്കുന്ന, ത്രില്ലടിപ്പിക്കുന്ന, അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ റിയൽ ആയിട്ടുള്ള സ്റ്റോറികളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥയാണ് സുമതിയുടെ കഥ, സുമതി വളവിൻ്റെ കഥ. തിരുവനന്തപുരത്തെ പാലോടാണ് ഈ സംഭവം നടക്കുന്നത്. പാലോടാണ് സുമതി വളവ് എന്ന പേരിൽ ഒരു വളവ് ഇപ്പോഴും കുപ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സുമതി എന്ന ഒരു പെൺകുട്ടി, വെറും 19 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവളുടെ പ്രണയത്തിന് വേണ്ടി ജീവിതം ത്യജിച്ച വളവാണ്. എന്നാൽ പിന്നീട് സുമതിയെ കഴുത്തറത്ത് കൊന്ന രത്നാകരൻ എന്ന കാമുകനേക്കാൾ കൂടുതൽ ആളുകൾ ഭ്രമാത്മക കഥകളിലൂടെ അവളെ പലതവണ കൊന്നുകൊണ്ടേയിരുന്നു. അവൾ യക്ഷിയായും ഭൂതമായും പ്രേതമായും ഒക്കെ അവിടെ അലഞ്ഞു നടന്നു. 1954 ഈ സംഭവം അവിടെ അരങ്ങേറുന്നത്. സുമതി എന്ന ഒരു പെൺകുട്ടി, വെറും 19 വയസ്സുള്ള പെൺകുട്ടി, അവൾക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരൊക്കെ ഓർമ്മകളിലൂടെ പറയുന്ന സുമതിയുടെ ഒരു രൂപമുണ്ട്. വെളുത്ത് വടിവൊത്ത ശരീരം, കണങ്കാല് വരെ നീണ്ടുകിടക്കുന്ന മുടി, അത്രയധികം സുന്ദരിയാണ് അവൾ. അവളുടെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞാൽ ആരും നിന്ന് നോക്കിപ്പോകും. എങ്കിലും അവൾ താഴേക്ക് കുഞ്ഞ് ആരെയും അത്ര ഗൗനിക്കാതെ നടന്നു പോകും. അക്കാലത്ത് ആ നാട്ടിലെ പ്രമാണിയായിരുന്ന താണു മുതലാളിയുടെ വീട്ടിലേക്കാണ് സുമതി വീട്ടുജോലിക്കായി എത്തിയിരുന്നത്. സുമതിക്ക് അങ്ങനെ ജോലിക്ക് പോകുന്നതിലൊരു ലക്ഷ്യവുമുണ്ട്, പഠിച്ച് വലിയ ആളാവണം. അങ്ങനെ ഒരുപാട് പദ്ധതികളൊക്കെ ആയിട്ട് എത്തിയ സുമതിയുടെ മുൻപിൽ ഈ വഴികളിലൊക്കെ ചെറിയ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് രത്നാകരൻ എത്തുന്നു, 24 വയസ്സുള്ള താണു മുതലാളിയുടെ മകൻ. അങ്ങനെ രത്നാകരനുമായി സുമതി പ്രണയത്തിലാവുന്നു. പിന്നീട് ഗർഭിണിയാകുന്ന സുമതിയുടെ ലക്ഷ്യങ്ങളിലൊക്കെ ചെറിയ പോറലേൽക്കുന്നുണ്ട്. എന്നാൽ രത്നാകരൻ സുമതിയെ സ്വീകരിക്കുമെന്ന് തന്നെയായിരുന്നു അവളുടെ വിശ്വാസം. ആ വിശ്വാസത്തിന് മുറിവേൽപ്പിക്കുന്നത് രത്നാകരൻ്റെ മുഖം മാറുമ്പോഴാണ്. അങ്ങനെ അവർ തമ്മിൽ ചെറിയ വാക്കേറ്റങ്ങളുണ്ടാവും. സുമതി തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു പോകില്ലെന്ന് രത്നാകരൻ മനസ്സിലാക്കുന്നു. അവളെ എന്നേക്കുമായി ഒഴിവാക്കാനായി അയാളൊരു മാർഗവും കണ്ടെത്തുന്നു. അന്ന് 1953 January 27 ചൊവ്വാഴ്ചയാണ്. പാങ്ങോട് മധുരദേവി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതാണ്. ഉത്സവം കാണാനെന്ന പേരിൽ സുമതിയുമായി സ്വന്തം അംബാസഡർക്കാർ രത്നാകരൻ യാത്ര തുടങ്ങുന്നു. ഇടയ്ക്ക് പാതി വഴിയിൽ വെച്ച് സുഹൃത്തായ രവീന്ദ്രനെയും കാറിൽ കയറ്റുന്നു. അങ്ങനെ അവരുടെ യാത്ര നേരെ വനത്തിന് നടുവിലേക്കാണ്. ഏതാണ്ട് പാലോടെത്തുമ്പോൾ ഇനി വാഹനം ഇവിടെ ഉപേക്ഷിച്ച് വനത്തിലൂടെ കുറച്ചു ദൂരം നടന്നാൽ ക്ഷേത്രത്തിലെത്താമെന്ന് സുമതിയെ പറഞ്ഞു വിശ്വസിപ്പിച്ച് ഇരുവരും കൂടി യാത്ര തുടങ്ങുന്നു. അതിനൊപ്പം രവീന്ദ്രനുമുണ്ട്. അങ്ങനെ മൂവരും കൂടി വനത്തിലൂടെ നടന്നു തുടങ്ങുമ്പോൾ സുമതിക്കെന്തോ ഒരു പന്തികേട് തോന്നി. താൻ ചതിക്കപ്പെട്ടതായി അവൾ മനസ്സിലാക്കുന്നു. അങ്ങനെ അവൾ ഭയന്നുകൊണ്ട് തിരിച്ചോടുന്നു. ഉടനെ അവിടെ ഉണ്ടായിരുന്ന കാട്ടുപള്ളികൾ കൊണ്ട് ഇവളുടെ കാലും കൈകളും ബന്ധിച്ച് നേരെ സുമതിയെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് പാലോട് സുമതി വളവിലേക്ക് ഈ ചെറുപ്പക്കാരെത്തിച്ചു. ആ വഴിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. വളഞ്ഞു പൊളഞ്ഞ് അവിടെയും ഇവിടെയുമൊക്കെ കിടക്കുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇവർക്ക് വഴി തെറ്റിപ്പോയിരുന്നു. ഇവർ വിചാരിച്ചത് ഇത് ഉൾക്കാടിനുള്ളിലാണ്, ഇവിടെ ആരും ഈ കൊലപാതകം അറിയാൻ പോകുന്നില്ല എന്നതാണ്. എന്നാൽ അതിനെ സ്ഥിരമായി ആദിവാസികൾ നടക്കുന്ന ഒരു പാതയായിരുന്നുവെന്ന് ഇവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. അങ്ങനെ രത്നാകരൻ സുമതിയെ മുടിയിൽ പിടിച്ച് കഴുത്ത് മലർക്ക വെച്ചുകൊണ്ട് അവളെ അറുത്ത് കൊന്നു. കഴുത്ത് പൂർണ്ണമായും അറുത്ത് മാറ്റിയതോടെ ഇവർ ആ മൃതശരീരം ഒരു മരത്തിൽ ചാരി വെച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. 2-3 ദിവസങ്ങൾ കഴിഞ്ഞ് വിറക് വെട്ടാനായി എത്തുന്ന ആദിവാസികളാണ് ഈ മൃതശരീരം ആദ്യമായി കാണുന്നത്. അതോടുകൂടി സുമതി ആ നാട്ടിൽ പ്രശസ്തിയായി തുടങ്ങി. എന്തായാലും അന്ന് കേസ് അന്വേഷിച്ച പോലീസ് യാതൊരു വിട്ടുവീഴ്ചകളുമില്ലാതെ രത്നാകരനെയും രവീന്ദ്രനെയും കസ്റ്റഡിയിലെടുത്തു. ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് സുമതി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച തിരുവനന്തപുരം പാലോട് സമ്മാനിച്ചു. ആദ്യം സുമതിയുടെ ഭ്രമാത്മക കഥകൾ പാടി തുടങ്ങുന്നത് ഉത്സവപ്പറമ്പുകളിലെ പാട്ടുപുസ്തകങ്ങളിൽ നിന്നാണ്. ഏതോ വിദഗ്ധൻ സുമതിയുടെ കഥകളും സുമതി പ്രേതമായി എത്തിയ കഥകളുമൊക്കെ തൻ്റെ പുസ്തകങ്ങളിലൂടെ എഴുതി ഉത്സവപ്പറമ്പുകളിൽ വിറ്റു തുടങ്ങി. അതോടുകൂടി സുമതി പ്രശസ്തി അർജിച്ചു. പിന്നീട് സുമതി വളയങ്ങളിലൂടെ ആര് പോയാലും അവർക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിരുന്നതായി കഥകളും നനഞ്ഞു തുടങ്ങി. അതിനൊപ്പം തന്നെ വെള്ളസാരി കൊടുത്ത് മുടിനീളെ അഴിച്ചിട്ട് സുമതി പല രാത്രികളിലും ആ വളവിലൂടെ നടന്നു പോകുന്നത് പലരും കാണുകയും ചെയ്തു. ഇതിനിടയിൽ നാടും നഗരവും ഒക്കെ വികസിച്ചു, സുമതി വളവും വികസിച്ചു. അതിലെ ഒരു നല്ല വഴിയുമുണ്ടായി.
അതിനെയൊക്കെ യാത്ര ചെയ്യുന്ന പല വാഹനങ്ങളും ആ വളവിലെത്തുമ്പോൾ ഇഞ്ചൻ ഓഫായി പോകുന്നത് പതിവ് കാഴ്ചകളുമായി. അതിനൊപ്പം തന്നെ പല സ്കൂട്ടർ യാത്രികരും അവിടെ നിന്ന് ഭയന്ന് ഇറങ്ങി ഓടുന്ന കാഴ്ചകളും ഉണ്ടായി. ഇതിനിടയിൽ ഇതൊക്കെ ലാക്കാക്കിയ കള്ളന്മാർ അവിടെ പതിയിരുന്ന് സുമതിയുടെ പേരിൽ മോഷണവും തുടങ്ങി. അങ്ങനെ സുമതി വളവ് എല്ലാം കൊണ്ടും പ്രശസ്തിയും കുപ്രശസ്തിയും ഒക്കെ ആർജിച്ചു. കാലം കടന്നുപോയി. നാട്ടുകാർക്ക് സുമതിയും സുമതി വളവുമൊക്കെ ഒരു ചിരിക്കാഴ്ച സമ്മാനിക്കാനും തുടങ്ങി. പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ ഇതൊരു പതിവ് പരാതിയും കാഴ്ചകളുമൊക്കെ പോലീസുകാർക്കും സുമതി വളവ് ഒരു തലവേദനയായി. അതിനിടയിൽ ഈ സുമതി വളവിനെക്കുറിച്ച് അറിഞ്ഞ് പലരും അങ്ങോട്ടേക്ക് കാണാനും എത്തി. അങ്ങനെ സുമതി വളവ് മൊത്തത്തിൽ കേരളം മുഴുവൻ പ്രശസ്തി ആർജിച്ചു. സുമതിയുടെ ആ പ്രണയകഥയും പലരും അറിയാതെ പറഞ്ഞു തുടങ്ങി. എന്തായാലും അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സുമതിയുടെ ആ കഥ സുമതി വളവിലൂടെ സിനിമയാകാൻ പോകുന്നു. അത് വളരെയേറെ പ്രതീക്ഷയോടെ തിരുവനന്തപുരംകാർ മാത്രമല്ല കാത്തിരിക്കുന്നത്, കേരളത്തിലെ എല്ലായിടത്തുമുള്ള ജനങ്ങൾ തന്നെയാണ്. കാരണം മലയാളികൾക്ക് എല്ലാവർക്കും സുമതി ഇന്ന് ഏറെ സുപരിചിതയാണ്.